الله أكبر الله أكبر الله أكبر ولله الحمد. بسم الله العظيم القدرة والسلام سديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله. الحمد لله الحمد لله الذي خلق الموت والحياة الحمد لله الذي أنعم علينا بالإيمان الحمد لله الذي أكرمنا بالإيمان والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. الله
إن لله أبدالا بهم يمطر وبهم يعان وبهم يرزق. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. إني وإن سام لي ضيم يربعني، أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുകൾ, മഹാന്മാരായ ഉലമാക്കൾ, കരളിൻ്റെ കഷ്ടങ്ങളായ മുതഅല്ലിമുകൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ വഫാത്ത് കഴിഞ്ഞ് 40-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നാം അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയതാണല്ലോ. മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതൽ, ഇത് പുണ്യകർമ്മമാണ്. ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അവർക്ക് കൂലി കിട്ടും എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. മുത്തല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ അതിനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യർ ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഇഖ്റഉ അലാ മൗതാകും സൂറത്ത യാസീൻ, മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹായ ഹദീസാണ്. മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക. അതുപോലെ ബഹുമാനപ്പെട്ട അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും സഹാബികളും ആ വീട്ടിൽ പോയി. അൽബഖറ സൂറയുടെ ആദ്യവും അവസാനവും വേറെ ചില ആയത്തുകളും ഓതി ദുആ ചെയ്തു.
اللهم اغفر لأبي سلمة وارحمه أبو سلمة كني بورتو ورقرم رحمة جيانم إن دعا جي دعا يونا كورتت للنبي صلى الله عليه وسلم دنگل وأخلف على أهله خيرا منه أبو سلمة يونا بارك خير آية أبو سلمة قال خير آية ورو برطاوين كورقرم ينم دعا جي അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഇതാക്കണം, മരിച്ചവരുടെ കുടുംബത്തിനും വീട്ടിലുള്ളവർക്കൊക്കെ അത് ആർക്കണം. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണല്ലോ ഉമ്മു സലമത്ത്. നബി തങ്ങളുടെ തലമുടിയിൽ നിന്ന് ഏതാനും മുടിക്കഷ്ണങ്ങൾ സൂക്ഷിക്കുകയും രോഗികൾ വരുമ്പോൾ ആ രോഗികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക് വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. ഈ ഉമ്മു സലമയാണ് ഞാൻ പറയുന്നത്, മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിന് തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദ്വാരന്നപ്പോ എനിക്ക് വളരെയധികം സംശയം. നബി തങ്ങളെ ദുആ ഉറപ്പാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായി വേറെ ഭർത്താവിന് ഞാൻ ഇവിടെ കാണുന്നില്ല. അത്രയും അധികം സ്നേഹത്തിലും വാത്സല്യത്തിലുമായിരുന്നു ഞാനും എന്റെ ഭർത്താവുമായി. പിന്നെ നബി തങ്ങൾ എന്നെ കെട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഏതായാലും അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ വന്നു, അബു സലമത്തിന്റെ ഭാര്യയായിരുന്ന ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യണം നബിയെ എന്ന് അള്ളാഹുവിന്റെ ഓർഡർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തു. അപ്പോഴാണ് നബി തങ്ങൾ ദുആ ചെയ്ത ആ ദുആയുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായത് എന്ന് മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മരിച്ചവർക്ക് പരിശുദ്ധ ഖുർആൻ ഓതുന്നു എന്ന് പറയുമ്പോഴേക്ക് അവർക്ക് അങ്ങനെ ചുരുക്കൽ വരികയാണ്, അവരതിനെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് വിവരമില്ല. നേരത്തെ നമ്മുടെ കെ സി റോഡ് സഹദി ഉസ്താദ് ഇവിടുന്ന് പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ചില പുത്തൻ പ്രസ്ഥാനക്കാർ എഴുതി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ആ കൂട്ടത്തിൽ പറയുന്നത് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന ആൾ ഖബറിന് സുജൂദ് ചെയ്യുന്ന ആളാണ്. ആര്? ഞാൻ. ഖബറിന് സുജൂദ് ചെയ്യുന്ന ആളാണ്. ഏതെങ്കിലും ഒരു അടിത്തറയുള്ള പിതാവിന് ജനിച്ച ഒരുത്തന് തെളിയിക്കാൻ കഴിയോ ഞമ്മളെ സുജൂദ് ചെയ്യുന്നു? നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനല്ലാതെ ആരാധന ചെയ്യാൻ പാടില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്ന ഈ കലിമത്തു തൗഹീദ്
നമ്മുടെ ഹൃദയത്തിൽ രൂക്ഷമൂലമായി കിടക്കുന്നു. നമ്മുടെ മാംസത്തിലും മജ്ജയിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഊട്ടപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ രക്തത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഊട്ടപ്പെട്ട് കിടക്കുന്നു. അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ തന്നെ അറബി ഭാഷയിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന വിഷയം വെച്ചുകൊണ്ട് കിതാബ് എഴുതിയ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഈ ലോകത്ത് ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനും ഖബറിന് ആരാധിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ കണ്ടോ, ഉറുൽ ഫാറൂഖ് തങ്ങളുടെ അടുത്ത് വന്നാൽ അസ്സലാമു അലൈക യാ സയ്യിദനാ ഉമർ അൽ ഫാറൂഖ് എന്ന് സലാം പറയുന്നു. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് ഖബർസ്ഥാനിൽ ചെന്ന് സലാം പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും ദിയാറ ഖൗമി മുഅ്മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഓ മുഅ്മിനീങ്ങളെ, ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സലാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സലാം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് സംസാരിക്കുന്നു. എന്നിട്ടോ വൈന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഇനിയും അടുത്ത് ഞാൻ വരൂ കേട്ടോ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ഇനിയും വരും. ഇപ്പോഴുള്ള ഒറ്റ സലാമ് മാത്രമല്ല, അടുത്ത് ഞാൻ ഇനിയും നിങ്ങൾക്കിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഖബറിന്റെ അടുത്ത് ചെന്ന് സലാം പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ ഇന്നും മദീന മുനവ്വറയിൽ ലക്ഷക്കണക്കിന് ആളുകൾ സലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ ഒരു സലഫി അടുത്ത ദിവസം പ്രസംഗിച്ചത്. ഓ ജനങ്ങളെ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണേ. എന്തിനാണ് ഈ തങ്ങന്മാരും മാലിമ്യങ്ങളും സുന്നി സുന്നി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കും. സന്ദർഭം കിട്ടിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ അടുത്ത ദിവസം ഒരു സലഫി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? മിനയിൽ വെച്ചിട്ട് പതിനായിരത്തോ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. ഈ മരിക്കാൻ കാരണം ഹജ്ജിന് വരുന്നവരൊക്കെ മുശ്രിക്കുകളാണ്. 40 ലക്ഷം ആളുകൾ ഹജ്ജിന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 1 ലക്ഷം ആളുണ്ടാവും മുസ്ലിം മോമിന്, ബാക്കിയൊക്കെ മുശ്രിക്കാണ്. മദീനത്ത് പോയിട്ട് മുഹമ്മദ് നബിന്റെ മുമ്പിൽ ഇങ്ങനെ ദ്വാരക്കുന്നവരാണ്, സലാം പറയുന്നവരാണ്, മുശ്രിക്കുകളാണ് ഹജ്ജിന് വന്ന ആളുകൾ, മിനായിൽ ഒരുമിച്ച് കൂടിയവര്. അതുകൊണ്ടാണ് അല്ലാഹ് അവിടെ വെച്ചിട്ട് ജനങ്ങളെ ഹലാക്കാക്കിയത് എന്ന് ഇവിടുത്തെ മുജാഹിദ് മൗലവി പ്രസംഗിക്ക. നമ്മളെ ചില കാരണവന്മാർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ തോന്നും ഈ കാന്തപുരവും ഖലീൽ തങ്ങളും മറ്റേ പേരൊക്കെ ഇങ്ങനെ ഈ ഖണ്ഡനവും മണ്ണരവുമായിട്ട് നടക്കുന്നത്. ഞങ്ങൾ ഖണ്ഡിക്കുന്നില്ല, ഞങ്ങൾ ഉള്ളത് പറയുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം മിനയിൽ വെച്ചിട്ട് ആളുകൾ മരിച്ചുപോയതിന് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ദുഃഖിക്കുകയാണല്ലോ, അല്ലേ? എല്ലാവരും ദുഃഖിക്കുകയാണ്. പടച്ചവരെ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി എന്ന് ദുഃഖിക്കുന്നു. ഇവൻ പറയുന്നു അവിടെ വന്നവൊക്കെ മുശ്രിക്കായതുകൊണ്ട് അള്ളാഹ് ശിക്ഷിച്ചതാണ്. 40 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ 30 ലക്ഷവും മുശ്രിക്കാണ്. ഇവൻ ആരാണ്? ഇതൊന്നും പറയുന്നതിന് നമ്മളെ ഇവിടുത്തെ മുതലാളിമാർക്കും നമ്മളെ ചെറുപ്പക്കാർക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളെ തകളി ഒന്ന് പറയുമ്പോഴേക്ക് ഓ അവിടെ ചെന്നാ ഗണ്ണന പ്രസംഗമാണ്, മറ്റേ പ്രസംഗമാണ്. നിങ്ങൾ ആലോചിക്കണം.
മൊമെന്റ്സ് ഒക്കെ ഇങ്ങനത്തുണ്ടോ കാസറ്റ് ഉണ്ടാവും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ തരാം ആപ്പു സമജ്മേ ഏ 40 ലാഖ് ഹജ്ജ് പോയ ആകെ തോ 30 ലാഖ് ഭീ മുശ്രിക് ഹേ ഏക് 10 ലാഖ് മുസ്ലിം ഹോഗാ या तो 5 लाख मुस्लिम होगा बाकी सब मुशरिक है इसलिए अल्लाह ताला मीनाई में कत्ल कर दिया ये सलफी की तकरीर क्या तकरीर है वल्लाही वल्लाही अहले सुन्नत वल जमात पट्ट ओत्त मनुष्यनु ओर कब्रनु सुजूद चेयिल्ला അല്ലാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിനും സുജൂദ് ചെയ്യില്ല ഈ ദുനിയാവ് മുഴുവനും തന്റെ കയ്യിലങ്ങ് വെച്ചു തരാമെന്ന് പറഞ്ഞാലും يبارك على أوصال سلم ممزعي يَنَّ بَعْدِ يَا مَحْمَانَ پَنَّ خُبَيْبُ رَضِيَ اللَّهُ وَلُو اللَّهُ مِنَّ ذَاتِ رِوَيْتِ اللَّهُ مِنَّ تَوْحِيدِ رِوَيْتِ مَرِكَنَّ دِلِّ لِكَ پْرَسْتَمِ اللَّهُ يَنَّ إِنْجِنْجَائِ مُرِچِ كَتَّمَاكَمْ پَتَّ دُولِيَائِ بَوَيَارُ എന്നെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ള സർവശക്തനായ അല്ലാഹുവിന്റെ ദിവാത്തിനു വേണ്ടി അവന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ദീൻ പരിശുദ്ധ കഅബയുടെ അടുത്ത് വെച്ച് ഒട്ടകത്തിന്റെ എല്ലുകൾ കൊണ്ടും കല്ലുകളെ കൊണ്ടും മുള്ളുകളെ കൊണ്ടും ഏറു പറ്റിയിട്ട് തലപൊട്ടിയ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള ദീൻ കൊലപ്പെടുത്തിയത് മാത്രമല്ല തലത്തൊട്ടി എടുത്തു കൊണ്ടുവന്ന് അത് തുറന്ന് അതിൽ കള്ള് ഒഴിച്ച് സദ്യ ചെയ്യണമെന്ന് അബൂ ജഹൽ തീരുമാനിച്ച വജഅഫറുനിൽ ലദീ യുഹി വയംസി യതീറു മഅൽ മലായികത്തു ബിനു ഉമ്മി മലായികത്തിന്റെ കൂടെ പറന്നു കളിക്കുന്ന ാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ഒരു കബറിനും സുജൂദ് ചെയ്യൂല ഒരു വലിയനും സുജൂദ് ചെയ്യൂല ഒരു നബിക്കും സുജൂദ് ചെയ്യൂല സുജൂദ് അല്ലാഹുവിന് മാത്രം ദുനിയാവ് ഒന്നായി നമ്മുടെ കയ്യിൽ തരാമെന്ന് പറഞ്ഞാലും ഒരു സുജൂദ് നമ്മൾ അല്ലാഹുവിനല്ലാതെ ചെയ്യൂല അങ്ങനെയുള്ള നമ്മളെ പേരില് ഖബർ ആരാധകന്മാരാണ് ഖബറിന് സുജൂദ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ ദുനിയാവില് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാണ് ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ ആരാണ് ഇവരെക്കാൾ ശത്രുതയുള്ളവർ ഇവിടെ വന്ന് ഫാത്തിഹ ഓതുന്നു ഖുർആൻ ഓതുന്നു ഖുർആൻ ഓതിയാൽ മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന സദഖത്ത വസ്ദുആ യസ്ലു ലിൽ മയ്യിതി ബിത്തിഫാഖിൽ മുസ്ലിമീൻ ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞു സദഖയും ദുആയും മരിച്ചുപോയവർക്ക് ചേരുമെന്നതിൽ സംശയമില്ല ലോക മുസ്ലിമീങ്ങൾ ഇത്തഫഖൽ മുസ്ലിമൂന അലാ അന്ന സദഖത്ത വദ്ദുആ യസ്ലു ലിൽ മയ്യിതി മയ്യത്തിന് വേണ്ടി സദഖ ചെയ്താൽ ആ പ്രതിഫലം അവർക്ക് ചേരും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ ആ പ്രതിഫലം അവർക്ക് കിട്ടും എന്ന് അഖില ലോക മുസ്ലിംകളുടെ തീരുമാനമാണ്
أما قراءة القرآن فالمشهور أنه لا يصل എന്ന് സറഹ മുസ്ലിമിൽ പഠിച്ച് മുതാലിമീങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിലായി പോകും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മറ്റ് കിതാബുകളിൽ ഇമാം നവവി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ, ശ്രദ്ധിച്ചു കേൾക്ക്, മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതി ആ മയ്യത്തിനെ കരുതി എന്നാൽ കൂലി കിട്ടും. ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതി എന്നിട്ട് മയ്യത്തിനെ കരുതി എന്നാലും കൂലി കിട്ടും. ഖബറിന്റെ അടുത്തും അല്ല, മയ്യത്തിന്റെ അടുത്തും അല്ല, ദൂരെ വെച്ചിട്ട് ഓതുന്നു എന്നാൽ ഔസിൽ മിസ്ല സവാബി ഹാദിഹിൽ ഖിറാഅ, ഈ ഖിറാഅത്തിന്റെ മിസ്ല് അല്ലെങ്കിൽ ഈ ഖിറാഅത്തിന്റെ സവാബ് നീ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് ദുആ ചെയ്താൽ മാത്രമേ ചേരുകയുള്ളൂ, കൂലി കിട്ടുകയുള്ളൂ എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് അങ്ങനെ ദുആ ചെയ്തിട്ടില്ലെങ്കിലും കരുതിയാൽ തന്നെ അവർക്ക് കൂലി കിട്ടുമെന്നാണ്. മനസ്സിലായോ? അപ്പൊ കരുതിയാൽ തന്നെ കൂലി കിട്ടും, ദുആർന്നാളൊന്നില്ല. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഷാഫി ഇമാം പറഞ്ഞു, കരുതിയാൽ മാത്രം പോരാ, ഒരു പക്ഷേ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഓതണം, അതല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് വെച്ച് ഓതണം, അതല്ലെങ്കിൽ ദുആ ചെയ്യണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ മയ്യത്തിന് കൂലി കിട്ടുമെന്നതിൽ തർക്കമില്ല, ദുആ ചെയ്താൽ കൂലി കിട്ടുമെന്നതിൽ തർക്കമില്ല, സദഖ ചെയ്താൽ കൂലി കിട്ടുമെന്നതിൽ തർക്കമില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന സിയാറത്ത്. പിന്നെ കബറുമ്മൽ കുമ്പുണ്ടാക്കലോ അതുകൂടി പറഞ്ഞാട്ടല്ലേ, കബർമൽ കുമ്പുണ്ടാക്കലോ. ചില കുട്ടികള് പോലെ വേറെ ചില കിതാബിലൊക്കെ പറഞ്ഞു ഇങ്ങനെ കബറിന്റെ മുകളിലെടുത്ത കുമ്പ പൊളിച്ചു കളയണമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തെറ്റിദ്ധരിച്ചു. അത് അന്യാളെ സ്ഥലത്ത് എടുത്താൽ പൊളിക്കണ്ടേ, മറ്റൊരാളുടെ സ്ഥലത്ത് പോയി എടുത്താൽ പൊളിച്ചാണല്ലോ എന്ന് പറഞ്ഞത്. അതാ നേരത്തെ ഖലീൽ തങ്ങൾ ഇവിടെ പ്രത്യേകം പ്രഖ്യാപിച്ചത്, ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളുടെ മഖാം ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ഥലം അത് മറ്റൊരു വ്യക്തിയുടേതുമല്ല, ഈ സ്ഥാപനത്തിൻ്റെതുമല്ല, ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്വന്തം പേരിൽ വാങ്ങിയതാണ്. കണ്ടോ, പൊടിച്ചു കളയണമെന്ന് പറഞ്ഞത് മറ്റ് സ്ഥലത്ത് വഖഫുള്ള സ്ഥലത്തൊക്കെ ഒരാൾ മാത്രം കൈവശപ്പെടുത്തി ഇങ്ങോട്ട് കെടുത്താളിനെ പറ്റി ഒരമാക്കൾ ചിലര് പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ പൊളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തതോ മുത്തഅല്ലിമീങ്ങൾ തുഹ്ഫ കിതാബുൽ വസിയ്യത്ത് എടുത്തു നോക്ക്, ഏറ്റവും പ്രസിദ്ധമായ ഷാഫി മദ്ഹബിന്റെ പ്രബലമായ കിതാബാണ് തുഹ്ഫ. ആ തുഹ്ഫയിൽ വഖഫിന്റെ ബാബ് നോക്കിയാ പോരാ, ജനാസന്റെ ബാബ് നോക്കിയാ പോരാ, വസിയ്യത്തിന്റെ ബാബ് എടുത്തു നോക്ക്. അവിടെ പറഞ്ഞു തഹ്റുമുൽ വസിയ്യത്തു ലിൽ ഹറാം, ഹറാമിന് വേണ്ടി വസിയ്യത്ത് ചെയ്യൽ പാടില്ലാത്തതാണ്. ലാ യജൂസുൽ വസിയ്യത്തു ലിൽ ഹറാമി, ഹറാമായ കാര്യം ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് നടക്കൂല. ഇത് പറഞ്ഞതിന്റെ ശേഷം ഖർജ ബിഹി, മഅസിയത്ത് ദോഷം അതിന് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാണ്, വാജിബും സുന്നത്തും ഒഴിവാണ്. വാജിബായ കാര്യത്തിന് ചെയ്യാം, സുന്നത്തായ കാര്യത്തിനും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സുന്നത്തായതിന്
ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ ഉദാഹരണം പറഞ്ഞത് കബിനാഇ ഖുബ്ബത്തിൻ അലാ നഹ്വി ആലിമിൻ എടുത്തു നോക്ക് കിതാബ് കബിനാഇ ഖുബ്ബത്തിൻ കുബ്ബ എടുക്കുന്നത് പോലെ അലാ ഖബ്രി നഹ്വി ആലിമിൻ ആലിമിന്റെയോ അല്ലെങ്കിൽ സയ്യിദിന്റെയോ അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ എടുക്കപ്പെടുന്ന കുബ്ബ അത് സുന്നത്താകുന്നു എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട് മുതഅല്ലിമീങ്ങളൊക്കെ എടുത്ത് നല്ലോണം തഹ്ഖീഖാക്കി പഠിച്ചു ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഷാഫി ഇമാമിന്റെ ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞത് നോക്കി ഷറഹുൽ മുഹദ്ദബിന്റെ ആദ്യത്തിൽ തന്നെ മനാഖിബുൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ മൻഖബത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഖബറുഹു റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ഖബറ് وهناك ما يوافق لمنصب هذا الامام ഈ വലിയ മഹാനായ ഇമാം ഷാഫി ഇമാം അവിടുത്തെ മൻസിബിനോട് യോജിച്ച അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച ഒരവസ്ഥ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിൽ ഉണ്ട് എന്ന് ഇമാം നവവി തങ്ങൾ ശറഹ് മുഹദ്ദബിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷാഫി മദ്ഹബിൽ നവവി ഇമാമും ഇബ്നു ഹജർ ഇമാമും പറഞ്ഞാ പിന്നെ ആരാ പിന്നെ പറയേണ്ടത് ഇവർ രണ്ടാളുമല്ലാതെ പിന്നെ ആരാണ് പറയേണ്ടത് ഇമാം നവി പറയുന്നു ഷാഫി ഇമാമ് വലിയ ഇമാമാണ് അതുകൊണ്ട് തന്നെ ആ വലിയ ഇമാമിനോട് യോജിച്ച തലക്കുള്ള കൊബ്ബയും മഹത്വവും അവിടെ ഉണ്ട് ആ പറഞ്ഞ മാ യുനാസിബു എന്ന് പറഞ്ഞത് കുബ്ബയാണ് എന്ന് മുതഅല്ലിമീങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു നൂറുൽ അബ്സാർ ഫി മനാഖിബി ആലി നബിയിൽ മുഖ്താർ എന്ന കിതാബിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അവിടെ നസായി തന്നെ അത് കുബ്ബയാണ് എന്ന് പറഞ്ഞതായി കാണാം അങ്ങനെ ഖബറിന്റെ മുകളിൽ കുബ്ബ എടുക്കൽ അത് സുന്നത്താകുന്നു ലിയുഉറഫ വയുസാറ അറിയപ്പെടാനും സിയാറത്ത് ചെയ്യപ്പെടാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ മേൽ കുബ്ബയുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മേൽ നിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജഅഫറു തയ്യാർ ജഅഫറു ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ട് അങ്ങനെ വലിയ വലിയ സഹാബികളുടെ വലിയ വലിയ അയ്മത്തിന്റെ ഖബറിന്റെ മുകളിലൊക്കെ കുബ്ബയുണ്ട് ആ നിലക്ക് കുബ്ബ അവരുടെ അടയാളത്തിന് വേണ്ടി അവരെ സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അവരുടെ മഹത്വത്തെ കുറിക്കുന്ന കുബ്ബയെടുക്കുകയല്ലാതെ ഒരൊറ്റ ആളും കുബ്ബക്ക് സുജൂദ് ചെയ്യൂല ഖബറിലുള്ള ആൾക്ക് സുജൂദ് ചെയ്യൂല അല്ലാഹുവിനല്ലാതെ മറ്റൊന്നിനും സുജൂദ് ചെയ്യില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് ഇവിടുന്ന് ഖുർആൻ ഓതുമ്പോഴും ഇവിടുന്ന് ദുആ ചെയ്യുമ്പോഴും സവാബ് കൂടും യദ്ഖുലുൽ മയ്യിത്തു ഫീ ഖബ്രിഹി ബിദ്ദുനൂബി വയഖ്റുജു മിൻഹു മഗ്ഫൂറൻ ലഹു ബിദഅവത്തി സ്വാലിഹീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ചില മയ്യത്ത് ദോഷത്തോടു കൂടി ഖബറിൽ കിടക്കും പക്ഷേ ആ ഖബറിൽ നിന്ന് അവർ പുറത്തു വരുമ്പോൾ ദോഷങ്ങളൊന്നുമില്ല എന്താണതിന് കാരണം സ്വാലിഹീങ്ങളെ ദുആയാണ് സ്വാലിഹീങ്ങളെ ദുആ കൊണ്ട് അവർ ഖബറിൽ കിടക്കും
കബറിൽ നിന്ന് രക്ഷപ്പെടും, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു, കബറിൽ ശിക്ഷയില്ലാതിരിക്കാൻ എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയാമോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാം, കബറിലേക്ക് വെക്കപ്പെടുന്ന മനുഷ്യരോട് ബഹുമാനപ്പെട്ട മുൻകരു നക്കീറു അലൈഹിമസ്സലാം, മലക്കുകൾ വന്നുകൊണ്ട് മൻ റബ്ബുക്കവമൻ നബിയുക്കവമാ ദീനുക്ക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്, നിന്റെ ദീനേതാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു കേട്ടോ. ആദ്യമായി ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ മറുപടി പറഞ്ഞിരിക്കാം ചിലരൊക്കെ, ചിലർ മറുപടി പറയാത്തവരുണ്ടാകും. ആഹ് ആഹ് രാതിരി, എനിക്കതൊന്നും അറിയില്ല എന്ന് പറയുന്ന ആളുകളെ അതാ അടിച്ചുകൊണ്ട് തലക്ക് അടിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അവർക്ക് അടിയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതേ സമയത്ത് അമ്മൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കബറിലുള്ള ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യമൊക്കെ നടന്നതിന്റെ ശേഷം അതാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഖബറിന്റെ ഉള്ളിൽ വെച്ച് മലക്കുകൾ ചോദിക്കുന്നു, മാ ഇൽമുക ബിഹാദർ റജുലി, മാ റഅയുക ബിഹാദർ അൻഹാദർ റജുലി, ഈ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ അഭിപ്രായം എന്താണ്, ആ വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ അറിവെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവനും, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് മൗലിദ് പാടില്ലെന്ന് പറഞ്ഞവനും, അവിടുത്തെ മദ്ഹ് പാടില്ലെന്ന് പറഞ്ഞവനും, അവനൊക്കെ അതാ ആഹ് ആഹുലാ അതിരി, ഇതാരാണെന്ന് എനിക്കറിയില്ലെന്ന് പറയുകയും പൊയ്ബു അലാ റഹസി, അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കണം. അതേസമയത്ത് അമ്മൽ മുഅ്മിനു അൽ മൂഖിനു, ശരിയായ ഉറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ പറയുന്നു, ഹാദാ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. ജഅനാ ബി കിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബുമായി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫആമന്നാ ബിഹി, ഞങ്ങൾ ആ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. വസദ്ദഖ്നാഹു, ഞങ്ങൾ ശരിയായ നിലക്ക് ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നങ്ങ് പറയുമ്പോൾ മലക്കുകൾ പിന്നെ ചോദ്യം ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഖബറിൽ ചോദ്യമില്ല. ഒരു പുതിയ പുള അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിച്ചു കൊള്ളുക, ഖബറിന്റെ ഉള്ളിൽ നീ വിശ്രമിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ അടിമകളായ മുഅ്മിനീങ്ങളായ ആളുകളോട് ഈ മലായിക്കത്ത് പറയുന്നു. അതിന്റെ മാനദണ്ഡം എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടലാണ് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി, കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പരിചയപ്പെടുക, ആ നബി തങ്ങളെ പേരിൽ മദ്ഹ് പാടുക, ബുറുദ ചൊല്ലുക, മൗലിദ് ഓതുക, സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളോട് സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്നത് ഒരു ഹരം പിടിപ്പിക്കാൻ വേണ്ടിയല്ല. മുഅ്മിനീങ്ങളെ, ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അതിന് പ്രത്യേകമായ സ്പെഷ്യൽ പ്രതിഫലമായി 10 പ്രതിഫലം നിങ്ങൾക്കും എനിക്കും തരും. അങ്ങനെ ഹബീബായ നബി തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. സ്വലാത്ത് അധികമായി ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അധികമായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മലായിക്കത്തിന്റെ സാക്ഷിയുണ്ടാകും, മലായിക്കത്തിന്റെ ഗുണമുണ്ടാകും.
അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ മദദ് കിട്ടും. നഹനു ഔലിയാഉകും ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ, ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ സഹായിക്കാനുണ്ടെന്ന് മലക്കുകൾ വന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പറയുന്നു. അങ്ങനെ ആ മഹാന്മാരായ മലക്കുകൾ ഔലിയാക്കളോട് പറയുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അത്തരം ഔലിയാക്കൾ അവരാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങള് ആലിമാണ്, വലിയ ആലിമാണ്. ലൗലം യഖുരിൽ ഉലമാഉ ഔലിയാഅ ലില്ലാഹി ലം യകുൻ ലില്ലാഹി വലിയ്യുൻ. ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലെങ്കിൽ അള്ളാഹു പിന്നെ വലിയില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങള് വലിയ മഹാനായ ആലിമാണ്. അതിന് പുറമേ എനിക്ക് ഇല്ലാത്ത, നമ്മൾക്ക് അധിക പേർക്കും ഇല്ലാത്ത ഒരു വലിയ മഹത്വമാണ് അഹ്ലു ബൈത്തിൽ പെടുക എന്നത്. നിങ്ങൾ കേട്ടില്ലേ, 700 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ ആദ്യമായി വന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ജലാലുദ്ദീൻ ബുഖാരി തങ്ങളും അവരുടെ മകനായ മകന്റെ മകനായ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളവരുകളും അങ്ങനെയുള്ള ബുഖാരി തങ്ങന്മാർ സയ്യിദന്മാർ ഇവിടെ വന്നു. ആ പരമ്പരയിൽ നിന്നുള്ളവരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വലിയ ആലിമും വലിയ മുത്തഖിയും വലിയ പണ്ഡിതനും അതോടുകൂടി അഹ്ലു ബൈത്തിന്റെ പ്രധാന ഗണ്ണിയുമായ ബഹുമാനപ്പെട്ട മഹാനവരുകൾ അതാ നമ്മളെ വിട്ടുപിരിഞ്ഞു. അവിടുത്തെ ഉറൂസ് അടുത്ത് അതാ 11 ജനുവരി 11, 12, 13 ദിവസങ്ങളിൽ എട്ടിക്കുളത്ത് വെച്ച് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ ഉറൂസ് നടക്കുകയാണ്. നിങ്ങളെല്ലാവരും വരണം, നിങ്ങളെല്ലാവരും അതിനെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉറൂസിനൊന്നും പോകുന്നത് പണം കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതല്ല. എല്ലാവരും അവിടെ പോകണം, സിയാറത്ത് ചെയ്യണം. പണമുള്ളവർ അവിടുത്തെ ആവശ്യത്തിന് കൊടുക്കുകയും വേണം. അത് കൊടുക്കണ്ടെന്നല്ല, ഇപ്പൊ ഇവിടെ പണത്തിന് ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തുടങ്ങി വെച്ച സ്ത്രീകളുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന് കുറെ കാശ് വേണം. നിങ്ങൾ ഇപ്പൊ തരണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് ഹയാത്ത് കാലത്ത് തങ്ങൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഒരു എടുക്ക 500, 1000, 5000 എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന നിങ്ങൾ, ആ സ്നേഹം കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അധികമാക്കി കൊടുക്കണം. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിർത്തട്ടെ ഞാൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ്? ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ വലിയ ഡിഗ്രി ഉള്ളവരുണ്ട്, വലിയ വലിയ മർത്തവയുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് ഒന്നും പറയാൻ ഇവിടെ സമയമില്ല. ഞാൻ നിർത്തുന്നു. ഇനിയും ഒരുപാട് പ്രസംഗമുണ്ട്. പേരോടെ ദ്രഹ്മൻസം കാഫി വന്നിട്ടുണ്ട്. വേറെ പല ആളുകളും പ്രസംഗിക്കാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. കെ എം മുഹമ്മദ് 500 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്. 7.5 ലക്ഷം ഉറപ്പിക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു താല അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഷെരീഫ് ആദൂര് 500 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു താല ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു താല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അബ്ദുറഹ്മാൻ 500 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു ബർക്കത്തും ഖൈറും ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. അക്ബർ 2 ലക്ഷം ഉറപ്പിക. അല്ലാഹു താല ഖൈറും ബർക്കത്തും മാഫിയത്തും നൽകട്ടെ. ആമീൻ. വസോട്ട് അബ്ദുറഹ്മാൻ ആജി 100 സ്ക്വയർ ഫീറ്റ്. റഹ്മുറഹിമായ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാരും ആമീൻ പറയണേ, നമ്മളെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാ. മുഹമ്മദ് ആജി 100 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ആമുച്ച 100 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. കാസിം ആജി ഇരിക്കൂറ 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
في الدنيا.